കൂടുതൽ പരിഷ്കരണവുമായി സൗദി അറേബ്യ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാർ ഏറെയുള്ള രാജ്യമാണ് സൗദി അറേബ്യ പ്രവാസികളിൽ കൂടുതൽ പേരും സാധാരണ ജോലിയും കച്ചവടവും ഡ്രൈവിംഗ് മേഖലയിലുമെല്ലാമാണ് പ്രവർത്തിക്കുന്നത് സ്വകാര്യ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവരും ഏറെ സ്വദേശിവൽക്കരണം വന്ന ശേഷം സർക്കാർ ജോലിയിൽ നിന്ന് വിദേശികളെ പരമാവധി മാറ്റി നിർത്തുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കുന്നതിന് പുതിയ പദ്ധതി ഒരുക്കുകയാണ് സൗദി അറേബ്യൻ ഭരണകൂടം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകി ജോലിക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ വൈകാതെയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിലൊന്ന് അവധി വർദ്ധിപ്പിക്കലാണ് ആഴ്ചയിൽ ഒരു അവധി എന്ന രീതിയിൽ വൈകാതെ സൗദിയിൽ മാറ്റം വരും ആഴ്ചയിൽ രണ്ട് ദിവസം അവധി എന്ന രീതിയിലേക്ക് മാറിയേക്കും പക്ഷേ അവധി ദിനത്തിൽ മാറ്റം വരുത്തുമോ എന്ന കാര്യം അവ്യക്തമാണ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് വിഷയത്തിൽ പഠനം നടക്കുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു തൊഴിൽ നിയമത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ അവധി ദിനങ്ങളിൽ പരിഷ്കരണം സാധ്യമാകൂ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും അവധി ദിനം രണ്ടായി വർദ്ധിപ്പിക്കുക എന്നതാണ് ആലോചന ഇത്തരത്തിൽ പരിഷ്കരണം വരുത്തിയാൽ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തിലാണ് പഠനം നടക്കുന്നത് അടുത്തിടെ യു എ യിൽ അവധി ദിനം വർദ്ധിപ്പിക്കുകയും ദിവസത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു അവധി ദിനം വർദ്ധിപ്പിച്ചാൽ ജീവനക്കാർക്ക് തൊഴിലിനോട് താല്പര്യം വർദ്ധിക്കുമെന്നും കാര്യക്ഷമത കൂടുമെന്നുമാണ് പ്രതീക്ഷ മാത്രമല്ല സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേഗത്തിൽ സാധിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര തൊഴിൽ വിപണിയിൽ സൗദി കൂടുതൽ ആകർഷമുള്ളതായി മാറും സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യം നേടുക എന്നതും പുതിയ മാറ്റങ്ങൾ നടപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയ വക്താവ് സഅദ് അൽ അഹമ്മദിനെ ഉദ്ധരിച്ചാണ് പ്രാദേശിക മാധ്യമങ്ങൾ അവധി ദിനങ്ങൾ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കിടയിൽ നിന്ന് ഈ ആവശ്യം ഏറെ നാളായി ഉയരുന്നുണ്ട് ആഴ്ചയിലെ തൊഴിൽ സമയത്തിൽ കാതലായ മാറ്റം വേണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം തൊഴിൽ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുകയും ചെയ്തു പുതിയ തീരുമാനമെടുത്താൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രസിദ്ധീകരിക്കുമെന്ന് അൽ അഹമ്മദ് പറഞ്ഞു സൗദി പൗരന്മാരെ തൊഴിൽ വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതും ഈ പരിഷ്കരണങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് സൗദി അറേബ്യയിലെ മിക്ക തൊഴിൽ മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ് പല മേഖലകളിലും നടപ്പാക്കി കഴിഞ്ഞു ഇനി സ്വദേശികളായവർ തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കപ്പെടണം ഇതിന്റെ ഭാഗമായിട്ടാണ് അവധി ദിനത്തിൽ മാറ്റം വരുത്തുന്നത് യു എയിൽ പരിഷ്കാരം വന്ന ശേഷം സൗദിയിലും നടപ്പാക്കണമെന്ന് നേരത്തെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു അതേസമയം യു എയിൽ ആഴ്ചയിൽ അവധി രണ്ടു ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവധി ദിനത്തിൽ മാറ്റം ചെയ്തു കൂടാതെ വെള്ളിയാഴ്ചകളിൽ ജോലി സമയത്തിൽ ഇളവ് നൽകുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ മേഖലയിലാണ് ഈ പരിഷ്കാരം ആദ്യം നടപ്പാക്കിയത് ശേഷം സ്വകാര്യ സ്ഥാപനങ്ങളോടും പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായ രീതിയിലാണ് അവധി ദിനത്തിൽ യു മാറ്റം വരുത്തിയത്